ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസിന്റെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. നാം ഓർക്കേണ്ടത് അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണക്കള്ളക്കടത്തിന്റെ മുഖ്യ പ്രതിയും മുഖ്യ ആസൂത്രകയും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസിലെ താക്കോൽ സ്ഥാനത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് രാഷ്ട്ര സുരക്ഷയെയാണ് ബാധിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കള്ളക്കടത്ത് ബന്ധമുള്ള മുഖ്യപ്രതിക്ക് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം, സി പി എം സംസ്ഥാന നേതൃത്വവുമായുള്ള ബന്ധം അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടാകണം. മാത്രമല്ല ഈ കള്ളക്കടത്ത് പ്രതി യു എ ഇ കോൺസുലേറ്റിൽ സെക്രട്ടറി പദവി ലഭിച്ചതിൻ്റെ പിന്നിലുള്ള കോൺഗ്രസ് നേതാവിനെ കുറിച്ചും അന്വേഷിക്കണം. ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ശിവശങ്കരനെ മാറ്റി എന്നുള്ളതാണ്. പക്ഷെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ശിവശങ്കരനെ മാറ്റുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ തലസ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കേണ്ടതല്ലേ? കാരണം കള്ളക്കടത്ത് പ്രതിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായുള്ള ബന്ധം ഇപ്പം യാതൊരു അന്വേഷണം ഒരു ഇനിയൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സാമ്പത്തിക സമാഹരണത്തിനായി വിദേശയാത്ര നടത്തിയപ്പോൾ പോലും ഈ മുഖ്യപ്രതി കൂടെ യാത്ര ചെയ്തു എന്നാണ് ഈ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത്. ഇപ്പം നമ്മുടെ നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിശ്വസ്തതയുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിദേശയാത്രയിൽ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയപ്പോൾ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തതയുള്ള ആള് ഈ പ്രതിയാണെന്നുള്ളതല്ലേ, കള്ളക്കടത്തുകാരിയാണെന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ കള്ളക്കടത്ത് മുഖ്യപ്രതിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായുള്ള ബന്ധം പുറത്തു വന്നിരിക്കുന്നു, മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധവും പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കണമെന്നുള്ളത്. ധാർമ്മികമായിട്ട് ഇപ്പോഴും പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് അന്വേഷണം തന്റെ ഓഫീസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ കള്ളക്കടത്തുമായിട്ടുള്ള അധോലോക ബന്ധവും അധോലോകവുമായിട്ടുള്ള മാഫിയ സംഘവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അന്വേഷണം തന്റെ ഓഫീസിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധമുറ എന്നുള്ള നിലയിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് മാറ്റിയത്. പക്ഷെ അയാൾ ഐ ടി സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പം നിലനിൽക്കുകയാണ്. അപ്പൊ ഐ ടി അയാൾ കുറ്റവാളിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഐ ടി സെക്രട്ടറി സ്ഥാനത്ത് നിലനിൽക്കുന്നത്? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് അയാളെ മാറ്റിയത്? അപ്പൊ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്, തന്റെ ഓഫീസിന് നേരെ അന്വേഷണം വരാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, എസ് എൻ സി ലാവിൻ പോലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസിയുമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നത്. ഏതായാലും കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനടുത്ത ബന്ധമുണ്ട് എന്ന് വ്യക്തമായി തെളിവുകൾ പുറത്തുവരുന്നുവെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്.